സർക്കാരിന്റെ തീരുമാനം ശരിയായതാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി നേരത്തെ പ്രതികരിച്ചു. പിന്നാക്കാവസ്ഥയിലുള്ള മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ ഇത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. 80-20 അനുപാതത്തിൽ ഭിന്നതയുണ്ടായിരുന്നെങ്കിൽ അവർ ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് തിരുത്തിയില്ല എന്നും പാലോളി ന്യൂസ് 18നോട് പറഞ്ഞു. ശരിയായ തീരുമാനം എന്ന് തന്നെയാണ് അല്ലേ? അതെ 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 അതെ. തോതിൽ അനുഭവിക്കുന്ന മറ്റ് സമുദായങ്ങൾ നമ്മളുടെ കേരളത്തിലുണ്ട്. അവരുടെ പ്രശ്നങ്ങളിലേക്കും ശ്രദ്ധ വെച്ചു എന്നുള്ളതാണ് LDF ഗവൺമെന്റ് തുടങ്ങി വെച്ചത്. അത് തെറ്റാണെന്ന് തോന്നുന്നില്ല, ശരിയായ നിലപാടാണ്. കാരണം നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഗവൺമെന്റ് അല്ലല്ലോ. അപ്പൊ അതില് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള അവകാശവാദം അംഗീകരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു വിവാദം അതിനെ സംബന്ധിച്ച് ഈ കാലയളവിൽ അവരുണ്ടാക്കിയോ? LDF ഗവൺമെന്റ് തന്നെ വീണ്ടും 5 കൊല്ലം ഭരിച്ചല്ലോ, അന്ന് ഈ പ്രശ്നം അവരുന്നയിച്ചോ? ഇല്ലല്ലോ. ഇപ്പോ ഒരു സംഘടിതമായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ചില ആളുകൾ, അതുപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ ആളുകൾ, മുസ്ലിം സംഘടനകൾ, അവർ സംഘടിതമായി പുറപ്പെട്ടിരിക്കുകയാണ്. അത് ആ സമുദായത്തിന് ന്യായമായി കിട്ടേണ്ടുന്ന ഏതെങ്കിലും കാര്യത്തിൽ നഷ്ടം വന്നു എന്നുള്ള വികാരമല്ല, ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പാലോളി മുഹമ്മദ് കുട്ടി പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം സർക്കാരിൻ്റെ നിലപാടും ശരിയായതാണ് എന്ന് പറയുന്നു. അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ട് ആനുകൂല്യം കൊടുക്കുക എന്നത് അല്ല, എല്ലാവർക്കുമായിട്ട് നൽകുകയാണ് വേണ്ടത് എന്ന സർക്കാർ നിലപാടിനോട് യോജിക്കുകയാണ്. മുൻമന്ത്രി അക്കാലത്തെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട പാലോളി മുഹമ്മദ് ഖാന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. സർക്കാരിൻ്റെ നിലപാട് ശരിയായതാണ് എന്ന് പറയുകയാണ്. പക്ഷേ അത് സംബന്ധിച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായിട്ട് എല്ലാവർക്കും ആയിട്ട് വിതരണം ചെയ്യാൻ തീരുമാനിച്ച സർക്കാർ നടപടിക്കെതിരെ വലിയ വിമർശനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതോട് പക്ഷേ സർക്കാരിൻ്റെ നിലപാടിനോട് സ്വാഗതം ചെയ്യുകയാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. കോൺഗ്രസിനോട് തന്നെയും ഇക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. അത് UDF യോഗത്തിനകത്ത് ശക്തമായി തന്നെയും പ്രകടിപ്പിക്കും എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക് പിന്നീട് വരാം. ഇപ്പോഴീ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.